നമസ്കാരം ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ ഒരു ചിന്ത കൊണ്ട് നടക്കുന്നത് ഞാൻ ഒത്തിരി യുവാക്കളും മോട്ടോർ സൈക്കിൾ റൈഡേഴ്സും കാർ ഡ്രൈവർമാരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ ഒരു ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ അതില്ലാത്തതിൻ്റെ ദോഷം ഇവിടെയില്ലേ നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയാൽ തീർച്ചയായും നമ്മൾ നിയമങ്ങൾ അനുസരിക്കണം ഇന്ത്യയിൽ നിയമം അനുസരിച്ചാലേ ലോ ആൻഡ് ഓർഡർ മുന്നോട്ട് പോവുകയുള്ളു എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരും ഒരാളും നിയമം ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ നമ്മളൊരു വാഹനം മേടിച്ച് രജിസ്റ്റർ ചെയ്യാൻ ആർ ടി ഒവിൽ പോകുമ്പോൾ തൊട്ട് അഴിമതിയും കൈക്കൂലിയും തുടങ്ങുകയാണ് നൂറ് നൂറ് നിയമങ്ങൾ ചില നിയമങ്ങൾ തീർച്ചയായും ആവശ്യമുള്ളത് തന്നെയാണ് എന്നാൽ കൂടുതലും നിയമങ്ങൾ എന്തെങ്കിലും ദമ്പടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പുക സർട്ടിഫിക്കറ്റ് സത്യത്തിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സും ചില ട്രക്കും പോകുമ്പോൾ ആ ദിലീപിൻ്റെ ഒരു പടത്തിൽ കാണുന്ന പോലെ കന്യാസ്ത്രീയൊക്കെ കറുത്തു പോകണത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത്രയും പുക വന്നവന് കുഴപ്പമില്ല എന്നാൽ നമ്മുടെ പിള്ളേർ കോളേജിൽ പോകുമ്പോൾ ഈ മോട്ടോർ സൈക്കിളിൻ്റെ പുകയില്ലെന്നും പറഞ്ഞ് പോലീസുകാർ എന്തൊക്കെ ഗോഷ്ഠിയെ കാണിക്കണത് ഞാനിവിടെ ശ്രമിക്കുന്നത് പോലീസുകാരും ആർ ടി ഒ ഓഫീസറും മറ്റ് എം എൽ എ എം പി എല്ലാം തന്നെ നമ്മുടെ സഹോദരന്മാരാണ് പക്ഷെ ആ പെരുമാറ്റം നമ്മൾക്ക് കിട്ടാറുണ്ടോ നമ്മൾ ജയിപ്പിക്കുന്ന എം എൽ എയും എംപിയും പാലിയക്കര ടോൾ പത്ത് റോഡിനുള്ള പൈസ മേടിച്ച് വായ തുറന്ന് ചോദിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പലപ്പോഴും എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള ഒരു ഒറ്റപ്പെട്ടവർ പാലിയക്കര ടോളിൽ കുറേ ഒച്ച ഉണ്ടാക്കും ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടും തീർന്ന് അവനും കുറേ അമ്മക്കുളിക്കും നമ്മളും കുറേ ചീത്ത പറയും എന്തുകൊണ്ടാണ് പാലിയക്കര ടോളിൽ എത്ര രൂപ ഇന്നേവരെ പിരിച്ചു അതിനെത്ര രൂപ മുടക്കി എന്ന് പറയാത്തത് അത് പറയില്ല കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എം എൽ എ എംപിക്കൊന്നും ഇവിടെ കോഴി വളർത്തലോ ഫാക്ടറിയോ മറ്റ് തൊഴിലൊന്നുമില്ല അവർക്ക് കിട്ടണ കുറച്ച് പൈസയുള്ളൂ ഇവരൊക്കെ എപ്പോഴും ഈ ടോളുകാരെ കൂടി എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് അരൂര് ടോള് പിരിക്കുന്നുണ്ട് ആ പാലം പത്ത് പ്രാവശ്യം പണിയാനുള്ള കാശായി ഇപ്പോൾ അവരൊരു പരിപാടിയും കൂടി ചെയ്തിട്ടുണ്ട് നാല്പത് രൂപ അങ്ങോടും നാല്പത് രൂപ ഇങ്ങോടും ടൂ ഇല്ല ഓരോ പ്രാവശ്യം എടുക്കണം മറ്റേത് ട്വന്റി ഫോർ അവേഴ്സ് ആയിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ടോൾ എടുത്താൽ പിറ്റേ ദിവസം പന്ത്രണ്ട് വരെ നമുക്ക് ഉപയോഗിക്കായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ നാളെ തൊട്ട് നമ്മളെല്ലാം കാലത്തെ എണീറ്റിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഒരു മണിക്കൂർ നടന്നിട്ടുകളിൽ നേരെ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ടാവരുത് അങ്ങനത്തെ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവരുത് വിദ്യാർത്ഥികളും യുവാക്കളും നമ്മൾക്ക് തന്ന സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യണം അതുകൊണ്ട് തന്നെ ഒരു ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ ഇവിടെ ഉണ്ടാവണം നവകേരള ന്യൂസും ജനപക്ഷവും അതിനുവേണ്ട എല്ലാ ഗ്രൗണ്ട് വർക്കും ചെയ്തു തരും അത് നിയമം ലംഘിക്കാനോ ഓവർ സ്പീഡിൽ ഓടിക്കുവാനോ എന്തെങ്കിലും മെക്കിട്ട് കയറാനോ നിയമം ലംഘിക്കുവാനോ അല്ല നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് പറയണം നമ്മൾ തിരിച്ചും അവരെ ഗുഡ് മോർണിംഗ് പറയണം എടാ പോടാന്ന് വിളിച്ചിട്ട് നൂറു രൂപ ഫൈൻ ചെയ്യണേന് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ ചെയ്യണേന് നമ്മളോട് മാന്യത വിട്ട് സംസാരിക്കുന്ന പോലീസുകാരെ നമ്മളുടെ അസോസിയേഷൻ കോടതി കോടതിക്കേറ്റി ചോദ്യം ചെയ്യണം അനാവശ്യമായി നമ്മളെ പീഡിപ്പിച്ചാൽ ഇവിടെ അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന പിള്ളേർ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് ബഹുമാനിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്ന ജില്ലാ കളക്ടർ ഇവിടുത്തെ ഒരു പൗരനെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ നിങ്ങളെയും ബഹുമാനിക്കും അല്ലാണ്ട് ഈ ഓച്ചാനിച്ച് നിൽക്കുന്ന മക്കൾ നമുക്ക് വേണ്ട എന്നാൽ നിങ്ങൾ മയക്കുമരുന്ന് കഴിച്ച് കള്ളു കുടിച്ച് അമിത വേഗതയിൽ ഓടിച്ച് മൊട്ടയായിട്ട് എയറിട്ട് നമ്പർ ബോർഡ് ഇത്രയൊക്കെ എഴുതി വെച്ചാൽ അതിലൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല അപ്പോൾ ആർ ടിഒ പിടിച്ചാലും പോലീസ് പിടിച്ചാലും മാന്യമായി പരസ്പരം ഇടപെടുന്നതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു സംഘടന നമുക്കൊന്ന് ഒരുമിക്കാം അതിനുവേണ്ട എല്ലാ പ്ലാറ്റ്ഫോമും നവകേരള ന്യൂസും ജനപക്ഷവും ചെയ്തു തരും എല്ലാ പഞ്ചായത്തിലും ഒരു പത്ത് പേരുടെ ഒരു സംഘം ഉണ്ടായാൽ മതി നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോൾ ഒരു ഫാമിലി പോകുമ്പോൾ ഒരു പഞ്ചറായാൽ അവിടെ വിളിക്കുമ്പോൾ ഒരു കിരണനും അലനും ഓടിയെത്തണം ഒരു പഞ്ചർ മാറ്റി കൊടുക്കാൻ ആ ബന്ധം വളരണം ഇത് രാഷ്ട്രീയത്തിൽ മുഴുവൻ നടമാടും കൂടാതെ നമുക്ക് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യണം കനം കുറഞ്ഞ ഒരു കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ചാൽ എയർ കണ്ടീഷൻ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് ഒത്തൊരുമിച്ചാൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പലതും ചോദ്യം ചെയ്യാൻ പറ്റും ഒന്ന് ഈ മോട്ടോർ സൈക്കിളിൻ്റെ പുകയൊക്കെ ഒന്നാമത് ഈ പുക ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ വെറും ഉടായിപ്പാണ് ഈ ആർ ടി ഓഫീസും ഇവിടുത്തെ നമ്മുടെ തീവണ്ടി കൊണ്ടുപോയി വെച്ചാലും അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നാൽ നമ്മളൊരു മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയി മാർ നൂറുകൂട്ടം പറയും പറയും ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പുത്തൻ ഡോമിനാറും മേടിച്ചിട്ട് ഈ ആർ ടി ഓഫീസിൽ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ പറയുന്നത് ഈ പച്ചക്കൾ ആർമിയുടെയാണ് അതുകൊണ്ട് തനിക്ക് തരില്ലെന്ന് ഏത് ഇരുന്നൂറോളം വണ്ടി ഈ എറണാകുളം ആർ ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്താണ് അഞ്ഞൂറ് രൂപ ഏജൻറ്റിന് കൊടുത്തപ്പോൾ പട്ടാളവും ഇല്ല പോലീസും ഇല്ല എന്ത് പച്ച വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് ഇതിനൊക്കെ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാവണം ഒരു വിരലാണെങ്കിൽ ദേഹ ഈ പണി നടക്കും ചെവിട്ടിലിടാൻ പക്ഷേ വിരലുകൾ ചേർന്ന കൈയാണെങ്കിൽ നമുക്ക് പലതും പിടിച്ചു നിർത്താൻ പറ്റും പലതും ചോദ്യം ചോദിക്കാൻ പറ്റും അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം ഒരു സഹകരണ സംഘം ഉണ്ടാവണം ഇനി ഒരു കാര്യവും കൂടി പറയാം ഇങ്ങനെ ഒരു നല്ല സംഘടനകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് താപ്പാനകൾ വലിഞ്ഞു കയറും നാൽപ്പത് കൊല്ലമായ എം എൽ എ ഇരുപത് കൊല്ലമായ മന്ത്രി അതൊക്കെ ജനാധിപത്യത്തിന് നല്ലതല്ല നമ്മുടെ ഈ സംഘടന ഓൾ ഇന്ത്യ പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ എന്ന സംഘടനയിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഏവനാണെങ്കിലും താടിയുള്ളപ്പനാണെങ്കിലും താടിയില്ലാത്തപ്പനാണെങ്കിലും മാറിക്കൊടുക്കണം നാല് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും വരാം അത്തരത്തിൽ സുതാര്യതയോടുകൂടി ഒരു രൂപ കൂടുതലുള്ള ചെലവും വേണ്ട കാരണം നമുക്ക് ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് പത്ത് രൂപ മതി ഒരു ഹൈക്കോടതി പോകാൻ കാരണം എല്ലാവരും പത്ത് രൂപ വെച്ച് അയച്ചാൽ ഒരു ലക്ഷം രൂപ വന്നു കഴിഞ്ഞ് കോടതി പോകാൻ അത് മതി പിന്നെ വക്കീലന്മാരും കുറച്ച് സഹായിക്കണം നമ്മളെ എന്ത് സംഘടന വന്നാലും ഓട്ടനെ ആയിരം രൂപയുടെ വിരും പതിനായിരം രൂപയുടെ വിരിയും പിന്നെ ഹോട്ടലിലായി സോടപൊട്ടിക്കലായി ഓംലേറ്റ് ടച്ചിങ്സ് ടിച്ചിങ്സ് അത് വേണ്ട പത്ത് രൂപ മതി ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് അത് ഏതെങ്കിലും ബാങ്കിൽ ഇട്ടിട്ട് അത് കൃത്യമായി അറിയാം നമുക്ക് ഈ കൂളിംഗ് ക്ലാസിൻ്റെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കോടതിയിൽ ചാലഞ്ച് ചെയ്യണം നിയമപരമായ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യം ലഭിച്ച ജനാധിപത്യമുള്ള ഇന്ത്യയിൽ നേടിയെടുക്കാൻ പ്രത്യേകിച്ചും ഗുണനിലവാരമുള്ള റോഡുകൾ പണിയാൻ പാലം പണിയുമ്പോൾ തോന്നുമ്പോൾ പണിയും തോന്നുമ്പോൾ തീർക്കും വയറ്റിലെ കുണ്ടന്നൂർ പാലമൊക്കെ ഇന്നത്തെ ടെക്നോളജി വെച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് ശ്രീധരേട്ടൻ തീർക്കണമെങ്കിലാണ് ശ്രീധരേട്ടൻ സിമെൻ്റ് അല്ലേ അതിൻ്റെ അകത്ത് ഇടണത് ഫെമികോളാണ് ഇടണത് അപ്പം നമ്മുടെ കേരള പി ഡബ്ല്യുടേ എന്തിനും വേറി പറയുന്ന സുധാകരൻ മന്ത്രിയൊക്കെ മുണ്ടും പിടിച്ച് കൊടയും പിടിച്ചൊക്കെ ഇങ്ങോട്ട് വന്ന തമ്പ്രാമ്പന്ന പോലെ വന്നിട്ട് ഇങ്ങോട്ട് പറയുമ്പം നിങ്ങളൊക്കെ കേട്ട് കുനിഞ്ഞു പോകേണ്ട കാര്യം എന്തുണ്ട് ഈ വയറ്റിലെ പാലമ്പണി ഞാൻ രണ്ട് വർഷം മതി നാല് വർഷം അല്ലേ ഗുണ്ടന്നൂറും ഇട്ടേക്കണ ചവടക്ക് പോലെ അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാവണം രണ്ട് വർഷം കൊണ്ട് പാലംപണി തീരണം ഒരു മൂന്ന് വർഷം കൊണ്ട് ഹൈവേ തീരണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ പണിത് എപ്പോഴെങ്കിലൊക്കെ തുറന്ന് പണിതപാലം പൊളിക്കുന്നത് നമുക്കൊരു കൂട്ടായ്മയില്ലാത്തത് കൊണ്ടാണ് അപകടങ്ങൾ കുറയുന്ന റോഡുകൾ ഉണ്ടാവണം കാശള്ളവൻ്റെ വീടിൻ്റെ അവിടെ വരുമ്പോൾ ഒരു വളവ് കാശള്ളവൻ്റെ വീടിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ഹമ്പ് ഈ പരിപാടിയൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞ് ഞാനും നിങ്ങളും ഒന്നാണ് നിയമത്തിൻ്റെ മുമ്പിൽ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ അനുവദിക്കാത്ത ജനാധിപത്യത്തിൽ അങ്ങനെയാണോ യുവാക്കളെ വിദ്യാർത്ഥികളെ സഹകരിക്കുക ജയ് ഹിന്ദ് ജയ് ഭാരത്